Hello, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വാൾ ഹാങ്ങിങ്ങുമായിട്ടാണ്. അപ്പോൾ ഒരു പിസ്താ ഷെൽ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയല്ലോ. ഫ്രണ്ട്സ്, അപ്പം ഞാൻ എടുത്തിട്ടുള്ള ഒരു കാർഡ്ബോർഡ് പീസ് ആണ്, സ്ക്വയർ ഷേപ്പാണ്. അതിനെ ഇനി നമുക്ക് ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് കൊണ്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പം ഞാൻ ഇത് അടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പെയിൻറ്റ് അടിക്കാൻ അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് പിസ്താ ഷെൽസ് എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ നാലെണ്ണമായിട്ട് തരംതിരിക്കുന്നുണ്ട്. നാലെണ്ണം, അതിന് അഞ്ചാണ് എടുക്കുന്നത്. നാല് ഫ്ലവേഴ്സാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതിന് അഞ്ച് പെറ്റൽസ് വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ തരംതിരിച്ച് ഓരോന്ന് വെച്ച് ഇങ്ങനെ എല്ലാത്തിനും ഓരോ കളേഴ്സ് വീതം വേണം. അപ്പം നമുക്ക് പെയിൻറ്റ് അടിച്ചിട്ട് വരാം. അപ്പം ഞാൻ എല്ലാത്തിനും കുറച്ച് കുറച്ച് പെയിൻറ്റൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഗോൾഡൻ പെയിൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്, അതിനെ ഞാൻ കുറച്ച് നാല് പിസ്താ ഷെല്ലിലൊന്ന് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ കൈകൊണ്ട് മെല്ലെ ഒന്ന് ഇങ്ങനെ നാക്കി കൊടുത്തതേ ഉള്ളൂ, വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ബ്രഷ് യൂസ് ചെയ്തിട്ടില്ല. അപ്പം നല്ലൊരു ഷൈനിങ് കിട്ടും. നമ്മുടെ അതിൻ്റെ സെൻറ്ററിലൊന്ന് വെക്കാനാണ് നമ്മുടെ ഫ്ലവറിൻ്റെ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫോർ ഫ്ലവേഴ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നാലെണ്ണമാണ് ഞാൻ ഉണ്ടാക്കി പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ പണി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ദാ നാലെണ്ണം എടുത്തിട്ടുണ്ട്. ഇനിയും ഞാൻ ഇവിടെ വൈറ്റ് കളർ പെയിൻറ്റും പിന്നെ ബ്രഷും ഫ്ലാറ്റ് ടൈപ്പ് ബ്രഷും പിന്നെ ഒരു സ്കെയിലും വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ സ്കെയിൽ വെച്ചിട്ട് നമ്മുടെ പേന വെച്ചിട്ട് സ്കെയിൽ ചെയ്യുന്ന ചെറുതായിട്ടൊന്ന് വരയിട്ട് കൊടുക്കുന്നുണ്ട്. അതിനെ ഞാനിന്ന് അങ്ങോട്ട് സ്കെയിലില്ലാതെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുത്തു. ലൈറ്റായിട്ടാണ് വരച്ചിട്ടുള്ളത്. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡും അങ്ങനെ എല്ലാ കോർണേഴ്സും ഇതുപോലെ വരയിട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഇതുപോലെ തന്നെ സ്കെയിലിട്ട് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നെക്സ്റ്റ് നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഫുള്ള് കൊടുക്കണേ. എന്നിട്ട് ആ ഒരു വൈറ്റ് കളർ പെയിൻറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്, വൈറ്റ് കളർ പെയിൻറ്റ്. അതിന് ഫ്ലാറ്റ് ടൈപ്പ് ബ്രഷും കൊണ്ട് ഞാനൊന്ന് ആ വരയിട്ടതിൻ്റെ അകത്തൂടെ കുറച്ച് വൈറ്റ് പെയിൻറ്റ് ഒന്ന് ബോർഡർ പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം എനിക്കതിൻ്റെ നോക്കിയപ്പോൾ എനിക്കതിൻ്റെ സൈഡ് കുറച്ചൊന്ന് വൃത്തികേടായിട്ട് ആ സൈഡിൽ എന്തോ പോലെ തോന്നി. അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ വൃത്തിക്ക് അടിച്ചെടുത്തു. നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ഫ്ലവറൊന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ വെറുതെ ഒന്ന് പെറ്റൽസ് ആക്കി വെച്ചതേ ഉള്ളൂ, നോക്കിയതാണ്. പിന്നെ ഫെവി ബോണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫെവിക്കോൾ എടുക്കാം, ഗ്ലൂ ഗൺ എടുക്കാം. എൻ്റെ ഇത് ഈ ഒരു ഗമ്മും ഇല്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു ഞാൻ ഫെവി ബോണ്ട് എടുത്തത് ഉള്ളത്. അപ്പോൾ അതിൽ ഞാൻ എന്താ ഇങ്ങനെ ആവശ്യത്തിന് ഗമ്മൊന്ന് അപ്ലൈ ചെയ്തു. ഇതിൽ ഒരു പ്രശ്നമുണ്ട്, ഈ ഗ്ലൂ ഗണ്ണും ഫെവി ബോണ്ടിനും അതിലെ ആ ഒരു നൂല് പോലെ വരും, അതൊന്ന് നിങ്ങൾ വലിച്ച് കളയുക. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ. അങ്ങനെ ഞാൻ ആ ഒരു എല്ലാത്തിനും ഞാൻ സൈഡിൽ അങ്ങനെ ഈക്വലായിട്ട് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. നാല് ഫ്ലവേഴ്സിന് അഞ്ച് പെറ്റൽസ് വെച്ചിട്ട് സെൻറ്ററിൽ ഗോൾഡൻ കളറും കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള കളേഴ്സ് എന്ന് പറയുന്നത് പിങ്ക്, റെഡ്, പിന്നെ ഒരു ലൈറ്റ് ഭയങ്കര ലൈറ്റായിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പെറ്റൽസിന് സാധാ പെയിൻ്റ് അല്ലാതെ നിങ്ങൾക്ക് മെറ്റാലിക് കളറും ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഷൈനിങ് ആയിരിക്കും അന്നേരം കാണാൻ മെറ്റാലിക്ക്. അപ്പോൾ അങ്ങനെ ഞാനങ്ങനെ ഇത് ചെയ്തെടുക്കുവാണ്. നല്ലപോലെ അടിപൊളിയായിട്ടാണ് നമുക്ക് ഇത് ലാസ്റ്റിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ ആ ഒരു സെൻറ്ററിലും കൂടെ ഞാനതിന് നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ ആ ഒരു പിങ്ക്, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു പിങ്ക് കളർ ഫ്ലവറാണ്, അതിനും അഞ്ച് പെറ്റൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനെ നമുക്ക് ഫെവി ബോണ്ട് ഉപയോഗിച്ചൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, ഒട്ടിച്ചു കൊടുക്കുക. അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു യെല്ലോ ബ്ലൂ കളറാണ്, ബ്ലൂ കളർ ഫ്ലവറാണ്. അതിനെ റെഡി ആയിട്ടുണ്ട്. പിന്നെ യെല്ലോയും റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു ഫ്ലവേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ആ സൈഡിൽ എൻ്റെ ഇത് ചെറുതായിട്ടൊക്കെ പറ്റിയിട്ടുണ്ട് ത്രെഡ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ടിഷ്യൂ പേപ്പറാണ്. അതിന് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ ടിഷ്യൂവിനെ സിസേഴ്സ് വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ മോളിൽ ഒരു കുഞ്ഞൊരു ഒരു ഹാഫ് പീസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് കയ്യിൽ കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തു. ഈ ഗ്ലൂ വെച്ചിട്ട് നമ്മുടെ അത് ഒട്ടില്ല, ഇത് വാട്ടർ ഗ്ലൂ ആണ്, അതുകൊണ്ടാണ് ഒട്ടാത്തത്. ഫെവിക്കോൾ ആണെങ്കിലും ഒട്ടുവേ, അത്തരം ടൈപ്പ് ഗ്ലൂ ആണെങ്കിൽ ഒട്ടും. ഇത് വാട്ടർ ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. ഏത് ഗ്ലൂ ആണെങ്കിലും ഇങ്ങനെ കയ്യിലൊന്ന് പ്രസ് ചെയ്തിട്ടാക്കാം. ഞാൻ ഇങ്ങനെ കയ്യിൽ കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒരു സൈഡിലോട്ട് എനിക്ക് ആദ്യം ഒരു തെറ്റ് പറ്റിയത് ഞാൻ ഒരു സൈഡിലോട്ട് ആക്കിയിട്ട് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടും ആക്കിയപ്പോൾ ഒരു തെറ്റ് പറ്റി. അതുകൊണ്ട് ഒരു സൈഡിലോട്ട് തന്നെ ഒന്ന് ആക്കി കൊടുക്കുക, എന്നാലേ അതൊരു സ്റ്റെം രൂപത്തിൽ നമുക്ക് ആയി കിട്ടത്തുള്ളൂ. ഇത് ഞാൻ ഈ ഒരു ഫ്ലോറിൻ്റെ സ്റ്റെം ആക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനതിനെ ഇങ്ങനെ
മെല്ലെ ആക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ ഒരു ഫെവി ബോണ്ട് കൊണ്ട് അതിനെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തു. വരച്ചതല്ല, ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തതാണ് നമ്മുടെ അത് ഒട്ടിക്കുക. അത് ഇത് ഈ ഒരു സൈസിൽ തന്നെ ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ, പാടുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ അതിനെ അതിൻ്റെ തുമ്പിങ്ങനെ ഞാൻ രണ്ട് ടിഷ്യൂ ഒരു ടിഷ്യൂ പേപ്പറിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം നമ്മളിപ്പോൾ ചെയ്ത പോലെ. അതിനെ ഞാനിങ്ങനെ ചെയ്തിട്ട് ഒരെണ്ണം ചെയ്തിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അടുത്ത ഒരെണ്ണം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. അന്നേരം എനിക്ക് ഇത്രയും നീളം കിട്ടി, അല്ലാതെ ഒരെണ്ണം തന്നെ അല്ല കേട്ടോ ഇത്. എന്നിട്ട് ഞാൻ ആ ഒരു സെക്കൻഡ് താഴത്തെ ഒരു ഫ്ലവറിന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു ഹാഫ് ടിഷ്യൂ ആണ് എടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ടാണ് നമുക്ക് ഈ ഒരു വോൾ ഹാങ്ങിങ് പിസ്താഷ്യൽ വോൾ ഹാങ്ങിങ് അതുപോലെ എല്ലാത്തിൻ്റെ സ്റ്റെമ്മ് ജോയിൻ ചെയ്യുന്ന പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റെമ്മ ആയിട്ടുണ്ട്. ഇനിയും നമുക്കിതിന് ബ്ലാക്ക് കളറും ഒരു സോറി ബ്ലാക്ക് അല്ല ഒരു ഡാർക്ക് ഗ്രീനും ഒരു ലൈറ്റ് ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് ഞാൻ കൊടുത്തു. അപ്പോൾ ഒരു ഇച്ചിരി തന്നെ ലൈറ്റ് ഗ്രീൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ലീവ്സ് ആണ്. അതിനും പിസ്താഷ്യൽ തന്നെ ഒരു ഗ്രീൻ പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അതിനെ ഞാൻ എന്താ ഇങ്ങനെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇത് ഇങ്ങനെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. കൈ കൊണ്ട് മെല്ലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എനിക്ക് പിസ്താഷ്യലയിൽ കുറച്ച് ഈ ഗം അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഭംഗി പോലെ തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വോൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫിനിഷ് ചെയ്തിട്ടില്ല, കുറെ പണിയും കൂടെ ഉണ്ട്. ഞാൻ എന്താ ആ ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റിന് ബാംബു സ്റ്റിക്കും കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ ഒരു സെൻറ്ററിലെ ഒരു ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് നമ്മൾ ഗോൾഡൻ പെയിൻറ്റ് അടിച്ച പിസ്താഷ്യലിൽ ഞാൻ ഇതുപോലെ ബ്ലാക്ക് കളർ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ആണ് ഞാൻ അപ്ലൈ ചെയ്ത് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ എല്ലാം ഞാൻ ഡോട്ട്സ് ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാം ചെയ്ത് കൊടുക്കണേ, എന്നാലേ അതിൻ്റെ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. എല്ലാത്തിനും നമുക്ക് ആ ഗോൾഡനിൽ ഒരു ബ്ലാക്ക് ഡോട്ട്സ് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ എന്താ അങ്ങനെ പിങ്കിൻ്റെ ഒരു ആ സെൻറ്ററിലുള്ള ഒരു ഇതിന് എൻ്റെ ഒരു ഇച്ചിരി ഗ്രീൻ പറ്റി, അതുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് ഇത് കളർ ആ ഒരു സാധനം ആ ഒരു പിങ്ക് ഫ്ലോർ അങ്ങനെ റെഡും ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് കിട്ടുക നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു വോൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പണിയില്ല, വളരെയധികം ചിലവ് കുറഞ്ഞ് സിമ്പിളായിട്ട് ചെയ്തിട്ടെടുത്താണ്. എല്ലാം വേസ്റ്റ് മെറ്റീരിയൽസ് ആണ്, ടിഷ്യൂ മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. സോ എല്ലാവരും വീട്ടിൽ തന്നെ ട്രൈ ചെയ്തുക. അപ്പോൾ എങ്ങനെയുണ്ട്, കൊള്ളാമോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളിയായിട്ടുള്ളൊരു വോൾ ഹാങ്ങിങ് ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ പിന്നെ കാണുന്നത്. ബൈ ബൈ.